നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽസ് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 ഇടങ്ങളിലും BJP അധികാരം നേടിയിട്ടുണ്ട്. പക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം തന്നെയാവുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടുക എന്നുള്ള ചോദ്യം ബാക്കിയാണ്. സാധാരണയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏതു പാർട്ടിയാണോ മേധാവിത്വം നേടുന്നത് അവർ തന്നെ ലോക്സഭയിൽ വീണ്ടും വിജയിച്ച് കയറണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം ദക്ഷിണേന്ത്യയിൽ തന്നെയുണ്ട്, കേരളവും കർണാടകയും. എന്തായാലും ഈ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും വിജയവും ഒക്കെ അവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കുന്നു. ഫിച്ച് റേറ്റിംഗ്സ് എന്ന ഒരു റേറ്റിംഗ് കമ്പനിയാണ് BJPയെ കുറിച്ചുള്ള ഫലസൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് ഉണ്ടായ ഒരു അപ്രമാദിത്വം, ഒരു മേധാവിത്വം, അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് തന്നെയാണ്. മാത്രമല്ല BJP നേതൃത്വത്തിലുള്ള സഖ്യം തന്നെ അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഫിച്ച് റേറ്റിംഗ്സ് അവകാശപ്പെടുന്നു. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുമെന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം ലഭിക്കുമെന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വരുന്നത് രാജ്യത്തെ ആഭ്യന്തര വിപണിക്ക് ഒരു പുതിയ ഉണർവേകുമെന്നുകൂടി ഈ റേറ്റിംഗ് സ്ഥാപനം പറയുന്നു. BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമുള്ള വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക മുഖച്ഛായ തന്നെ മാറ്റുമെന്നും ഫിച്ച് റേറ്റിംഗ്സ് പറയുന്നുണ്ട്. എന്തായാലും MK ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസസ് ലീഡ് ഇക്കണോമിസ്റ്റ് മേധാവിയായ അറോറയുടെ അഭിപ്രായത്തിൽ 2024 BJP അധികാരത്തിൽ തിരിച്ചെത്തുന്നത് നയപരമായ വളർച്ചയ്ക്കും ദീർഘകാലമായ വളർച്ചയ്ക്കുമൊക്കെ വളരെ അനുകൂലമായ സാഹചര്യം രാജ്യത്തിന് ഉണ്ടാക്കി നൽകുമെന്നുകൂടി പറയുന്നുണ്ട്. 2024 നടക്കാനിരിക്കുന്ന റേറ്റഡ് ഏഷ്യൻ പരമാധികാരികൾക്കിടയിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാന തീം തുടർച്ചയായിരിക്കുമെന്നുകൂടി പ്രതീക്ഷിക്കുന്നതായി ഫിച്ച് റേറ്റിംഗ്സ് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ മാത്രമല്ല 2024 പൊതു തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഏകദേശ ചിത്രം നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് തന്നെയാണ്. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയായിരിക്കും ബംഗ്ലാദേശിലും അടുത്ത തവണയും അധികാരം നേടുന്നതെന്നുകൂടി ഇവർ പറയുന്നുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം ഉറപ്പിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദ്യഘട്ടത്തിൽ വരുന്ന എല്ലാ സർവേ ഫലങ്ങളും. തീർച്ചയായും ഇത് BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.